ശ്രാവൺ, ഇതെന്റെ നാട്ടുകാരിയാ നീലിമ. ഹലോ, ഞാൻ താരയുടെ ഫ്രണ്ടാണ്. എന്റെ പേര് ശ്രാവൺ. ഓ, നൈസ് ടു മീറ്റ് യു. എന്റെ പേര് നീലിമ. ഞങ്ങൾ ഒരേ നാട്ടുകാരാ. നീലി, നീ എന്തിനാ ഇതുപോലുള്ള തെണ്ടികളോട് സംസാരിക്കാൻ നിൽക്കുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് ദിനേശ് കയറി വന്നു. ശ്രാവണിന്റെ ക്ലാസ്മേറ്റ് ആണ് ദിനേശ്, മേഘയുടെയും രാഹുലിന്റെയും ഫ്രണ്ട്. ദിനേശ്, നിനക്കവനെ നേരത്തെ അറിയോ? നീലിമ അത്ഭുതത്തോടെ ദിനേശിനോട് ചോദിച്ചു. പിന്നില്ലേ, എന്റെ ക്ലാസ്സിലെ ഏറ്റവും വലിയ ദരിദ്രവാസി അതാണിവൻ. ദിനേശും നീലിമയും കൂടി തന്നെപ്പറ്റി ഇത്ര മോശമായ രീതിയിൽ സംസാരിക്കുന്നത് കേട്ടിട്ടും ശ്രാവൺ പ്രതികരിക്കാൻ പോയില്ല. പക്ഷേ താരയ്ക്കത് കേട്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. സൂക്ഷിച്ച് സംസാരിക്കണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ശ്രാവൺ ഒരു മോശമായിട്ടുള്ള ആളല്ല. ഇനി അവനെ കുറിച്ച് ഇതുപോലെ തരം താഴ്ന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞാ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ വിചാരിക്കരുത്. താര ദേഷ്യത്തോടെ നീലിമയെ നോക്കി പറഞ്ഞു. ഹോ, അവനെ പറഞ്ഞപ്പോ നിനക്ക് പൊള്ളിയോ? എങ്ങനെ പൊള്ളാതിരിക്കും? നാട്ടിലെ നിന്റെ അവസ്ഥയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലും വകയില്ലാത്തവൾക്ക് ഇത്രയും വലിയ ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോ എന്ത് തെറ്റിനും കൂട്ടു നിൽക്കാൻ തോന്നും. നാണുല്ലല്ലോ നിനക്ക് ഇതെല്ലാം മേടിച്ചു വെക്കാൻ. നീലിമ താരയെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. തന്നെ എന്തെങ്കിലും പറഞ്ഞതിനേക്കാൾ താരയെ അവർ കളിയാക്കിയതിലായിരുന്നു ശ്രാവണിന് ദേഷ്യം. ദിനേശിന് തക്ക മറുപടി കൊടുക്കാൻ വേണ്ടി തയ്യാറായപ്പോഴേക്കും വേദിയിൽ പരിപാടി ആരംഭിച്ചിരുന്നു. എല്ലാവരോടും സീറ്റിലിരിക്കാൻ സ്റ്റേജിലേക്ക് വന്നൊരാൾ അഭ്യർത്ഥിച്ചു. അത് മാനിച്ചുകൊണ്ട് എല്ലാവരും അവരവരുടെ സീറ്റിൽ പോയിരുന്നു. സ്റ്റേജിൽ പരിപാടിയുടെ സംഘാടകരിൽ ഒരാൾ മൈക്കും പിടിച്ചു കയറി നിന്നു. ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി നമ്മളൊരു പിരിവ് നടത്തിയിരുന്നു. സന്തോഷം എന്ന് പറയട്ടെ, ഒട്ടേറെ സുമനസുകളുടെ സഹായം കൊണ്ട് ആവശ്യത്തിലധികം തുക സമാഹരിക്കാൻ കഴിഞ്ഞു. അതിലേറിയ പങ്കും ഞങ്ങൾക്ക് ലഭിച്ചത് ഈ കോളേജിൽ നിന്ന് തന്നെയാണ്. അയാൾ പറഞ്ഞു നിർത്തിയപ്പോഴാണ് ശ്രീനിവാസ് അങ്കിൾ തന്നെ പറഞ്ഞയച്ച ഈ മീറ്റിംഗ് എന്തിനെക്കുറിച്ചുള്ളതാണെന്ന് ശ്രാവണിന് മനസ്സിലായത്. അന്ന് മേഘയെ പരീക്ഷിക്കാൻ വേണ്ടിയാ 25 ലക്ഷം രൂപ ഇവർക്ക് സംഭാവനയായി നൽകിയത്. ദിനേശ്, നീ എത്ര രൂപയാടാ സംഭാവന കൊടുത്തേ? നീലിമ ശ്രാവണും താരയും കേൾക്കാൻ വേണ്ടി ചോദിച്ചു. ഓ, ഞാൻ വെറും 40,000 രൂപയാ നൽകിയത്. വേറെ ഇതുപോലുള്ള ഒരു ചാരിറ്റി ആ സമയത്ത് ഞാൻ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ വെറും 40,000 രൂപ മാത്രമേ എനിക്കപ്പോ കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ. ദിനേശ് വളരെ അഭിമാനത്തോടെ പറഞ്ഞു. ഓ, യു ഗ്രേറ്റ് ദിനേശ്. അല്ല താരാ, നീ എത്ര രൂപയാ സംഭാവന കൊടുത്തത്? വല്ലതും കൊടുത്തിട്ടുണ്ടോ? അതോ ഇവര് തരുന്ന ചായയും സ്നാക്സും കഴിക്കാനുള്ള ഐഡിയ ആണോ? പ്രിയപ്പെട്ടവരെ, ഈ പ്രോഗ്രാം കോളേജിനടുത്തുള്ള ഈ റെസ്റ്റോറന്റിലേക്ക് മാറ്റിയതിന് പിന്നിൽ വലിയൊരു കാര്യമുണ്ട്. കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയുള്ള ഈ പിരിവിൽ 3/4 ഭാഗത്തിലധികവും ഞങ്ങൾക്ക് പിരിച്ചു കിട്ടിയിരിക്കുന്നത് CMC കോളേജിൽ നിന്ന്. 10 രൂപ മുതൽ 25 ലക്ഷം രൂപ വരെ ഞങ്ങൾക്ക് സംഭാവന നൽകിയവർ നിങ്ങൾക്കിടയിലുണ്ട്. 25 ലക്ഷം എന്ന് കേട്ടതും എല്ലാവരും അന്താളിച്ചുപോയി. 25 ലക്ഷം തന്ന ആ വലിയ മനുഷ്യൻ തന്റെ പേര് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന്റെ പേര് ഞാനിവിടെ പറയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിനോടുള്ള നന്ദി ഞാനിപ്പോൾ അറിയിക്കുകയാണ്. എങ്കിലും മറ്റുള്ളവർക്കൊരു പ്രചോദനം എന്ന നിലയിൽ 25,000 ന് മുകളിൽ സംഭാവന ചെയ്തിട്ടുള്ളവരെയാണ് ഇവിടെ വെച്ച് ആദരിക്കുന്നത്. ബാക്കിയുള്ളവരെ ചെറുതായി കാണുകയല്ല, നമ്മുടെ അസൗകര്യങ്ങൾ അവർ മനസ്സിലാക്കും എന്ന് കരുതുന്നു. 25,000 ന് മുകളിൽ സംഭാവന തന്നിട്ടുള്ള 30 പേരാണ്. ഞാൻ അവരുടെ എല്ലാം പേര് വിളിക്കാം. അവർ ഓരോരുത്തരായി സ്റ്റേജിലേക്ക് കടന്നു വന്ന് ആദരവ് ഏറ്റുവാങ്ങേണ്ടതാണ്. ഒടുവിൽ ദിനേശിന്റെ ഊഴമെത്തി. എനിക്കും പറയാനുള്ളത് സ്വന്തം പേര് പോലും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ വലിയ മനുഷ്യനെ പറ്റിയാ. അദ്ദേഹത്തിന്റെ മനസ്സ് അത്രയും വലുതായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടത്. അതേസമയം ഇവിടെ മറ്റു ചിലരുണ്ട്, വെറും 10 രൂപ സംഭാവന കൊടുത്തിട്ട് പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ളവർ. ദിനേശ് പറഞ്ഞു കഴിഞ്ഞതും സദസ്സിലുള്ളവർ എഴുന്നേറ്റ് നിന്നു. ഇത്രയും നാണം കെട്ട പ്രവൃത്തി ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കുന്ന ആ മാന്യൻ ആരാണ് ബ്രോ? എല്ലാവരും ഒരേ സ്വരത്തിൽ ദിനേശിനോട് അത് ആരാണെന്ന് ചോദിച്ചു. ദിനേശ് അതിന് മറുപടി പറയാതെ ശ്രാവണിനെ നോക്കി കളിയാക്കിച്ചിരിച്ചു. നമ്മളിന്ന് വളരെ സന്തോഷകരമായ ഒരു കാര്യം നിർവഹിക്കാൻ വേണ്ടി ഒത്തുചേർന്നിട്ടുള്ളവരാ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ദയവ് ചെയ്ത് ഒഴിവാക്കാം, അയാൾ മുന്നിലിരിക്കുന്നവരോട് അഭ്യർത്ഥിച്ചു. അതോടൊപ്പം
25,000 രൂപയ്ക്ക് മുകളിൽ സംഭാവന ചെയ്തിട്ടുള്ളവരോട് സ്റ്റേജിൽ വന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനും പറഞ്ഞു. ഈയൊരു ഫോട്ടോ എന്തായാലും സോഷ്യൽ മീഡിയയിലും പത്രത്തിലും എല്ലാം വരുമെന്ന് നീലിമയ്ക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ദിനേശിനെ സോപ്പിട്ടു. ദിനേശ്, ഞാനും കൂടി നിന്റെ കൂടെ വന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തോട്ടെ. അവൾ കെഞ്ചി ചോദിച്ചതും ദിനേശ് സമ്മതിച്ചു. പക്ഷേ സ്റ്റേജിന് താഴെ നിന്ന വോളണ്ടിയർ സംഭാവന കൊടുത്തവരുടെ ലിസ്റ്റിൽ അവളുടെ പേരില്ല എന്ന് മനസ്സിലാക്കി അവൾ സ്റ്റേജിലേക്ക് കയറുന്നത് തടഞ്ഞു വെച്ചു. സോറി മാഡം, സംഭാവന കൊടുത്തവർ മാത്രം സ്റ്റേജിലേക്ക് കയറിയാൽ മതിയെന്നാ സംഘടനയുടെ തീരുമാനം. ദയവായി സഹകരിക്കണം, അയാൾ മാന്യമായി നീലിമയോട് പറഞ്ഞു. പക്ഷെ അവൾ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. ദിനേശ്, നീ വിളിച്ചിട്ടല്ലേ ഞാൻ വന്നത്, എന്നിട്ട് ഇയാള് പറയുന്നു നോക്കൂ. നീലിമ ദേഷ്യത്തോടെ ദിനേശിനോട് പറഞ്ഞു. അത് കേട്ടതും ദിനേശിന് വോളണ്ടിയറോട് വല്ലാത്ത ദേഷ്യം തോന്നി. അങ്ങോട്ട് മാറാ. അവരുടെ വാക്കേറ്റം ശ്രദ്ധിച്ചവർക്ക് നീലിമ യാതൊരുവിധ സംഭാവനയും നൽകാതെ വെറും പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമാണ് സ്റ്റേജിൽ കയറി നിൽക്കുന്നതെന്ന കാര്യം മനസ്സിലായി. സംഭാവന നൽകിയവർക്ക് തന്നെ അവിടെ നിൽക്കാൻ സ്ഥലം തികയുന്നില്ലായിരുന്നു. അതിനിടയിലാണ് അവൾ മാറാതെ അവിടെ തന്നെ നിൽക്കുന്നത്. അതുകണ്ട് ചിലർക്ക് ചിരി വന്നു. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ നീലിമ താരയെ നോക്കി നിൽക്കുകയായിരുന്നു. താരയുടെ മുഖത്ത് നോക്കി നീലിമ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. അത് കണ്ട് ശ്രാവൺ പറഞ്ഞു, ഇനി നമുക്കിവിടെ നിൽക്കണ്ട, പുറത്തേക്ക് പോവാം. രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത് താര വേഗം എഴുന്നേറ്റു. അവർ രണ്ടുപേരും പുറത്തേക്കിറങ്ങാൻ വേണ്ടി ആൾക്കൂട്ടത്തിനിടയിലൂടെ നടന്നു. അപ്പോഴാണ് ശ്രാവൺ സംഭാവന നൽകിയ ആ പെൺകുട്ടി അവനെ കാണുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾ ശ്രാവണിനെ തിരിച്ചറിഞ്ഞു. സർ, 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 ഒന്ന് നിക്ക്, നിങ്ങൾ എങ്ങോട്ടേ പോകുന്നേ? നിങ്ങളല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ ഗസ്റ്റ്, നിങ്ങൾ ആദ്യം തന്നെ പോവാണോ? അവൾ പറയുന്നത് കേട്ട് എല്ലാവരും നിശബ്ദരായി. ഇത്രയും വലിയ തുക സമ്മാനമായി നൽകിയ ആളെ കാണാൻ വേണ്ടി എല്ലാവരും അങ്ങോട്ട് ചെന്നു. വളരെ സാധാരണക്കാരനെ പോലെ നിന്നിരുന്ന ശ്രാവണെ കണ്ടപ്പോ എല്ലാവർക്കും അത്ഭുതമായി. ഇതുപോലൊരാൾ ഇത്രയും വലിയ തുക സംഭാവനയെ കൊടുത്തു എന്ന് അവർക്കാർക്കും വിശ്വാസം വന്നില്ല. താൻ പറഞ്ഞത് സദസ്സിലുള്ളവർ വിശ്വസിക്കാത്തത് കണ്ട് ആ പെൺകുട്ടി അന്ന് ശ്രാവൺ പണം കൊടുത്തപ്പോ എടുത്ത ഫോട്ടോ എല്ലാവർക്കുമായി കാണിച്ചു കൊടുത്തു. അന്ന് ഞാൻ സംഭാവനയ്ക്ക് അദ്ദേഹത്തിന്റെ അരികിൽ ചെന്നപ്പോ എന്റെ സുഹൃത്തുക്കളിൽ ആരോ ഫോണിൽ പകർത്തിയ ഫോട്ടോ ആണിത്. വാവ്, ഗ്രേറ്റ്. സോ പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. നേരത്തെ സ്റ്റേജിൽ കയറി എല്ലാവരോടും സംസാരിച്ച അയാൾ ബഹുമാനപൂർവ്വം ശ്രാവണിനെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. ആദ്യം അവൻ വരുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും അയാൾ അഭ്യർത്ഥിച്ചപ്പോ സ്റ്റേജിലേക്ക് കയറാൻ തന്നെ തീരുമാനിച്ചു. തന്റെ അരികിൽ ഒന്നും മനസ്സിലാവാതെ നിൽക്കുന്ന താരയോട് തന്റെ കൂടെ സ്റ്റേജിലേക്ക് കയറാൻ ശ്രാവൺ ആവശ്യപ്പെട്ടു. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവന്റെ കൈ നീട്ടി. അവൾ ആ കയ്യിൽ പിടിച്ചുകൊണ്ട് അവന്റെ കൂടെ സ്റ്റേജിനരികിലേക്ക് നടന്നു. സർ, എന്റെ കൂടെയുള്ളത് എന്റെ ഫ്രണ്ടാണ്, അവളെ കൂടെ സ്റ്റേജിലേക്ക് കയറ്റിയ നിങ്ങൾക്കത് അസൗകര്യമാകോ? ശ്രാവണിന്റെ വിനയത്തോടെയുള്ള ചോദ്യം അവർക്ക് നിഷേധിക്കാൻ കഴിഞ്ഞില്ല. പിന്നെന്താ, രണ്ടുപേരും സ്റ്റേജിലേക്ക് വരൂ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരെയും സ്റ്റേജിലേക്ക് കയറ്റി. ശ്രാവണിനെയും താരയെയും അവർ കൂട്ടിക്കൊണ്ടു പോയിട്ട് സ്റ്റേജിൽ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തിരുന്നവരുടെ നടുവിലായി കൊണ്ടുപോയി നിർത്തി. അവരും കൂടി നടുവിൽ വന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് നന്നായി അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു. പരിപാടിയുടെ നടത്തിപ്പുകാരൻ എല്ലാവരെയും നോക്കി. അവിടെ നീലിമ മാത്രമാണ് തിക്കി തിരക്കി നിൽക്കുന്നത്. അവൾ അവിടെ നിന്നും ഒന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് നന്നായി നിൽക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവർ നീലിമയോട് താഴ്മയായി അപേക്ഷിച്ചു. മാഡം, ഇവിടുന്ന് ദയവേദൊന്ന് മാറിത്തരണം. എല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ടും അവിടെ നിന്ന് ഇറങ്ങിപ്പോകാതെ ഒരു സ്റ്റൂളിൽ കയറി നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന നീലിമയെ എല്ലാവരും ദേഷ്യത്തോടെ നോക്കി.